കായംകുളം കൊച്ചുണ്ണി മാർച്ച് 10 ഞായറാഴ്ച രാത്രി 7 മണിക്ക്. കായംകുളം കൊച്ചുണ്ണി ആയിട്ട് പിന്നെ ആര് വേണം എന്ന് പറഞ്ഞപ്പോ ഒരു വേറൊരു ചോയ്സ് ഇല്ലായിരുന്നു. നിവിൻ പോളി തന്നെയാണ് എന്റെ മനസ്സിൽ. ഒരു കായംകുളം കൊച്ചുണ്ണി. നിവിൻ പോളി വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹം ചെയ്ത പല സിനിമകൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. മലയാളത്തിൽ മാത്രമല്ല തമിഴിലൊക്കെ നിവിൻ അഭിനയിച്ചിട്ടുണ്ട്. കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ഒരാളെ ശരിക്ക് ഷോൾഡർ ചെയ്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമാണ്. നിവിൻ അതിൽ സക്സസ്ഫുള്ളായി മാറി. എൻ്റെ മുഖത്ത് ഒരുപക്ഷെ ഒരു കുട്ടിത്തമുണ്ട്, ഒരു മാൻലിനെസ് ഉണ്ട്, ഒരു ബോൾഡ്നെസ് ഉണ്ട്, അതേസമയം ഒരു റൊമാൻറ്റിക് ഉണ്ട്. എല്ലാ ഭാവങ്ങളും വരുത്തി മുഖത്ത് വരുത്താൻ കഴിവുള്ള ഒരു അഭിനേതാവാണ് നിവിൻ. നമ്മൾ സെപ്റ്റംബറിൽ തുടങ്ങി, ജൂണിലാണ് സിനിമ, നെക്സ്റ്റ് ഇയർ ജൂണിലാണ് സിനിമ തീർക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു 161 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സമയം ഒരു സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അതും ഇതിനിടയിൽ വേറെ പടങ്ങളൊന്നും ചെയ്തില്ല.